അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ഗീ റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് ഫ്രൈഡേ ആണ്, ഞാൻ വെള്ളിയാഴ്ചയാണ് ഉണ്ടാക്കിയത് ഉച്ചയ്ക്ക്. അപ്പോൾ ലഞ്ചിന് ഇതായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചൂടാവണം. അപ്പോഴേക്കും ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ അങ്ങനെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് 6 kg നെയ്യ് വേണം. പിന്നെ വേണ്ടത് ഡാൽഡ വേണം. പിന്നെ വേണ്ട മസാല ഞാനിവിടെ 3 തരം എടുത്തിട്ടുള്ളൂ. കറാപ്പട്ട, പിന്നെ ഏലയ്ക്ക, കറാമ്പു എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഡാൽഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റാവണം ഡാൽഡ. അപ്പോൾ മെൽറ്റായ ശേഷം നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. കറുവപ്പട്ട, ഏലയ്ക്ക, കറാമ്പു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരണം. ഏലയ്ക്ക എന്നൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടണം. അപ്പോൾ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സായ ശേഷം അതിലേക്ക് നമുക്ക് ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ്. അവിടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിലിട്ട് വെക്കണ ഒരു ടൈമിൽ. അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 4 ഗ്ലാസ് വെള്ളമാണ് ഞാനെടുത്തത്. അപ്പോൾ അങ്ങനെ 4 ഗ്ലാസ് വെള്ളം ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് അടച്ച് വെക്കുക. വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടൈമിൽ ഓയിലാണ് ഒഴിക്കുന്നത്, അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ലെമൺ ജ്യൂസും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. റൈസിനൊരു വെളുത്ത നിറം അതേപോലെ തന്നെ റൈസൊക്കെ ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക ഈ ഒരു തിളയ്ക്കുന്ന ടൈമിൽ. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലെ വെള്ളം നന്നായി വറ്റി വരുന്ന വരുന്ന നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്, കണ്ടല്ലോ, ഈ ഒരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ വെന്ത് നമ്മൾ വിസിലൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ 3-ാമത്തെ വിസിലും തന്നെ ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. ബീഫ് റോസ്റ്റിന് ഞാനിവിടെ വിറകടുപ്പിലാണ് വെക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള ഉരുളിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 സവാള എടുത്തിട്ടുണ്ട്, ചെറിയ സവാളയാണ്. പിന്നെ 2 മീഡിയം വലുപ്പമുള്ള ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരച്ചെടുത്താണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തതാണ്. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആട്ടി വെളിച്ചെണ്ണയാണ്. ഈ ഒരു രീതിയിൽ, അതായത് വിറകടുപ്പിൽ മൺ ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്തിനും ബീഫും ഒക്കെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് സവാള കുക്കായി കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്യണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള ഒന്ന് കുക്കായി വന്ന ശേഷം നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും ഇഞ്ചിയും പച്ചമുളക്, വെളുത്തുള്ളി, ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക.
പിന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഉടൻ ചേർത്ത് മസാലയും ബീഫും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് എല്ലാം പാടും നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു ബീഫ് വേവാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഈ കാണുന്ന ഒരു കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യണം, അതുകൊണ്ട് തന്നെ അധികം വേവേണ്ട ആവശ്യമില്ല. കാരണം ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ നന്നായിട്ട് ടൈം പിടിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കണം. ഞാനത് മറന്ന് അടച്ചു വെച്ചു. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് നമുക്കിത് ചേർത്ത് കൊടുക്കണം, മറന്നതാണ്. ഉരുളൻകിഴങ്ങ് ചേർത്താൽ കറി റോസ്റ്റ് ആക്കുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു വെള്ളം പോലെയുള്ള തിക്കായിട്ട്. പിന്നെ തക്കാളി തന്നെ നമുക്ക് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തിക്കായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് സാലഡ് റെഡിയാക്കിയിട്ടുണ്ട്. കുക്കുംബറും അതേപോലെ ക്യാരറ്റ്, സവാള, പച്ചമുളക് ഒന്ന്, പിന്നെ ഉപ്പ്, സുർക്ക, തൈര് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലയും അതേപോലെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തന്നെ ഒരു ചെറിയ കനലുണ്ട്, അപ്പോൾ അതിൽ തന്നെ ഞാൻ അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ കഴിഞ്ഞു. അപ്പോൾ 1:12 ആയിട്ടുണ്ട്, പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഇനി ചോറൊന്ന് റെഡിയാക്കണം. റൈസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് കുറച്ചൊന്ന് ആവശ്യത്തിന് നെയ്യൊന്ന് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് ബദാം ക്രഷ് ചെയ്താണ് അതുടനെ ചേർക്കണം. ഓപ്ഷണലാണ്, നല്ലത് ചേർത്ത് നോക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ഇതേപോലെ ഇടയ്ക്ക് ഇങ്ങനെ റൈസ് കഴിക്കുമ്പോൾ, നട്ട്സ് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ റൈസിൻസും നട്ട്സും ഞാൻ ചേർത്തിട്ടില്ല. അങ്ങനെ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. നെയ്യിൽ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് റൈസിൻസും നട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ബദാമാണ് ക്രഷ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ചേർത്ത ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. കഴിക്കുന്ന ടൈമിൽ നമുക്കത് തുറന്നാൽ മതി. അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചത് ഇങ്ങനെ നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഉരുളൻകിഴങ്ങൊക്കെ നന്നായിട്ട് ഉടഞ്ഞ്, ഉടച്ചതല്ല അങ്ങനെ വെന്ത്, കറി തന്നെ അങ്ങനെ ഉടഞ്ഞ് ഈ ഒരു രീതിയിൽ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ടു ദാൻ ടേക്ക് കെയർ. ബൈ ബൈ. അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്.